ഏകദേശം രണ്ട് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ റേറ്റിൽ മാറ്റം വരുന്നതിനെക്കുറിച്ച്. ഏകദേശം ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ബാറ്ററിക്ക് 18% ഇതുവരെ ഈടാക്കുന്നത്. അത് 5% മാറ്റം വരുത്തുകയാണെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ റേറ്റിൽ നല്ലൊരു മാറ്റം വരും. അതുപോലെ തന്നെ ആ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം ഒരുപാട് ആൾക്കാരെ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടർ ബുക്ക് ചെയ്തിട്ടുണ്ട്, അത് ക്യാൻസൽ ചെയ്ത് ഏകദേശം 3-4 ഉള്ളിൽ ഈ ഒരു റേറ്റിൽ മാറ്റം വരുമെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ വിളിച്ചിരുന്നു. അതുപോലെ തന്നെ ഇന്നൊരു പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചിട്ടുള്ളതാണ്. അതായത് പെട്രോൾ വണ്ടിക്ക് കൊടുക്കുന്ന അതേ പ്രൈസിൽ തന്നെ ഇലക്ട്രിക് സ്കൂട്ടറും കൊടുക്കണമെന്നാണ് അതിൽ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. ഈ ഒരു ന്യൂസിൽ മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് പൂർണ്ണ സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇലക്ട്രിക് വണ്ടികൾക്ക്. അതുപോലെ തന്നെ ഇനിയുള്ള കാലത്ത് ഇലക്ട്രിക് സ്കൂട്ടറും ഇലക്ട്രിക് കാറിനുമായിരിക്കും മുൻഗണന. അതുപോലെ തന്നെ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഇലക്ട്രിക് കാറുകൾ, അതായത് നെക്സോൺ EV എന്ന ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഏകദേശം പെട്രോൾ വണ്ടിക്ക് കൊടുക്കണം 9-10 lakh രൂപയാണ് നെക്സോൺ EV കാറിന് റേറ്റ് വരുന്നത്. അത് ഇലക്ട്രിക് വണ്ടിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം ഏകദേശം 17-18 lakh രൂപയ വലിയൊരു മാറ്റം തന്നെ വരുന്നുണ്ട്. ഏകദേശം 9 lakh രൂപേൻ്റെ മാറ്റം തന്നെ വരുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞിട്ടുള്ളത് പെട്രോൾ വണ്ടി കൊടുക്കുന്ന അതേ പ്രൈസിന് തന്നെ ഇലക്ട്രിക് വണ്ടിയും കൊടുക്കണമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നല്ല സപ്പോർട്ടോട് കൂടിയാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും സബ്സിഡിയും അതുപോലെ തന്നെ ബാറ്ററിയിൽ വരുന്ന GST എമൗണ്ട് കാര്യങ്ങളൊക്കെ റേറ്റിൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു പ്രൈസിന് ഇലക്ട്രിക് ബൈക്കുകളും അതുപോലെ തന്നെ ഇലക്ട്രിക് കാറുകളും സ്വന്തമാക്കാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം.